ഗൈസ് എല്ലാവർക്കും നമസ്കാരം. സോ ഇന്നത്തെ വീഡിയോ ഇന്ന വീഡിയോയില് ഞാൻ മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഇതിപ്പോ എന്താ പറയാ, ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ബിക്കോസ് ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാനായിട്ട് ഒരു ഒരു കുഞ്ഞു റിപ്ലൈ എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് എന്താ പറയാ, ബോഡി ഷെയ്മിങ്. എനിക്ക് ഒത്തിരി അത് വരുന്നുണ്ട്, എക്സ്പെഷ്യലി റീസെന്റ് ടൈമിൽ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ എൻ്റെ എൻ്റെ ബോഡി ഷെയ്മിങ്ങും പിന്നെ എൻ്റെ പാർട്ട്ണറെയും കമ്പയർ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണ് ഇത്. ഇപ്പോൾ എന്താ പറയുക, സോ ജനിച്ചപ്പോൾ ലൈക്ക് എന്താ പറയുക, ഇപ്പം എൻ്റെ മോൻ എങ്ങനെയാണോ അതുപോലെയായിരുന്നു ഞാനും ജനിച്ചപ്പോൾ. പിന്നെ വളരുമ്പോൾ അവ സ്കിന്നി, ഞാൻ എന്താ പറയുക മെലിഞ്ഞിട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാത്ത കാരണം മമ്മി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി, എനിക്ക് ടാബ്ലറ്റ് മേടിച്ചു, വിശപ്പിനുള്ള ടാബ്ലറ്റ് എക്സോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ലൈക്ക് ഐ കുഡന്റ് കൺട്രോൾ മൈ സെൽഫ്. ഞാൻ എത്ര കൺട്രോൾ ചെയ്താലും എനിക്ക് ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല. സോ അങ്ങനെ ആയി ദെൻ ഒബ്വിയസ്ലി എനിക്ക് വെയിറ്റ് വെച്ചു. പക്ഷെ ഞാൻ വെയിറ്റ് വെച്ചിരുന്നാലും ഞാൻ എങ്ങായിരുന്നു, ഇപ്പം ഞാൻ ഒരുപാട് എന്താ പറയുക, ഭയങ്കര ആക്റ്റീവായിരുന്നു. ഞാൻ ക്രിക്കറ്റ് കളിക്കും, വോളി സ്കൂളിൽ വോളിബോൾ ടീമിൽ ഉണ്ടായിരുന്നു, റണ്ണിങ്ങിൽ ഉണ്ടായിരുന്നു, പിന്നെ സ്വിമ്മ് ചെയ്യും, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, എല്ലാവരും പറയും നീ ഭയങ്കര തടിച്ചിട്ടാണ്, ഭയങ്കര ബോറാണ്, എന്താ ഇങ്ങനെ വെയിറ്റൊക്കെ കുറച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് പറയാറുണ്ട്. എക്സ്പെഷ്യലി ഞാൻ ക്രിസ്റ്റിനെ ഡേറ്റിംഗ്, ഞങ്ങൾ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ വന്നിരുന്നു. പിന്നെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. വെഡ്ഡിങ് കഴിഞ്ഞപ്പോൾ വന്നിരുന്നു. എന്താ പറയുക, വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ മെലിഞ്ഞിട്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കാണും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൽ എന്റെ ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ല. പുള്ളിക്കാരൻ എന്നെ നേരിട്ട് കണ്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചതും പിന്നെ ആദ്യം എന്നെ പ്രപ്പോസ് ചെയ്തു, പിന്നെ കല്യാണം കഴിച്ചതും. അപ്പം എന്റെ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താ പറയുക, ആൾക്കാർ എന്നെയും ക്രിസിനെ ഒരുപാട് കമ്പയർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ക്രിസ് ഭയങ്കര മെലിഞ്ഞിട്ടാ, അപ്പോ ഞാൻ ഇച്ചിരി സൈസൊക്കെ ഉണ്ട്. സോ അത് കാരണം എന്താ പറയാ, ഞാൻ ക്രിസിനോട് ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ തടിച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്. അപ്പൊ തടിച്ച് എന്നാ പറയാ, മോർ ടു ലവ് എന്ന എന്നോട് പറഞ്ഞിട്ടാ, നീ ഇരിക്കുന്നത് ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് മോർ ടു ലവ്, പക്ഷെ നിനക്ക് വെയിറ്റ് ലൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ താല്പര്യത്തിൽ മാത്രം ചെയ്താൽ മതി, ഞാൻ നിന്നോട് പറയത്തില്ല എന്ന് പറഞ്ഞു. സോ പുള്ളിക്കാരൻ ഇതുവരെ എന്നോട് അത് ചോദിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത്തെ റീസൺ, എനിക്ക് സർജറി കഴിഞ്ഞു, അപ്പോൾ മേക്ക് ഇറ്റ് ഡിഫിക്കൾട്ട്. പിന്നെ എൻ്റെ മെറ്റാബോളിസം ഇറ്റ്സ് വെരി സ്ലോ ആണ്, എൻ്റെ മെറ്റാബോളിസം വർക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തൈറോയിഡ് ഉണ്ട് അതിൻ്റെ പുറത്തൂടെ. സോ ഫാർ ഇത്രയേ ഉള്ളൂ. പക്ഷെ വേറെ ഹെൽത്ത് പരമായിട്ട് വേറൊരു കാര്യങ്ങളൊന്നുമില്ല. സോ ഈ ത്രീ മേജർ ഇതന്നെ എന്താ പറയുക, വെയിറ്റ് ലൂസ് ചെയ്യാൻ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് എന്താ പറയാ, ഇപ്പം കുട്ടി ആയതിന് ശേഷം ഞാൻ വീണ്ടും ഒബ്വിയസ്ലി ഞാൻ എന്താ പറയാ, ഐ തിങ്ക് ഞാൻ രണ്ട് സ്റ്റോണ് വെയിറ്റ് ഇട്ടിട്ടുണ്ട്. രണ്ട് സ്റ്റോൺ എന്ന് പറയുമ്പോൾ എന്താ, ഒരു സ്റ്റോണ് 10 pounds, 10 pounds, അപ്പം 20 pounds വരെ ഞാൻ വെയിറ്റ് ഇട്ടു. അപ്പോൾ എന്നോട് ലൈക്ക് ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തു, ഞാനും ക്രിസുമായിട്ട് ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ ടിക്ടോക്കിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേർ എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അല്ലാതെ അതിലൊരാൾ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക, ഭയങ്കര തടിയാണല്ലോ, നല്ല ബോറാണ്, വണ്ണം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. സി ഐ ആം ട്രൈങ് മൈ ബെസ്റ്റ്. ഞാൻ ഇപ്പം എനിക്ക് ഓൾറെഡി പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ പ്രോപ്പറായിട്ട് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒത്തിരി പ്രോബ്ലംസ് ഓൾറെഡി എന്നെ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. അപ്പം എന്താ പറയുക, എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിലും ലൈക്ക് ഐ വാസ് അൺഎബിൾ ടു ഫിൽ ഹിം അപ്പ്, മനസ്സിലായില്ലേ. പിന്നീട് എന്താ പറയുക, ഞാൻ എത്ര ട്രൈ ചെയ്താലും ഐ ഡോണ്ട് നോ, ഞാനിപ്പം ഒരു മാസം ഞാൻ ട്രൈ ചെയ്തെന്ന് വെച്ചോ, ദെൻ ഐ വിൽ ലൂസ് വെയിറ്റ്. ഞാൻ ഇപ്പം എന്തെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്താലും ഐ വിൽ ലൂസ് വെയിറ്റ് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ വിത്തിൻ എ വീക്ക്
പുറം പാക്ക്. പിന്നെ ഞാൻ എന്നെ കണ്ടാലറിയാം ഞാൻ വലിയൊരു ഫുഡിയാണ്. എനിക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ സ്നാക്സ് ഒത്തിരി കഴിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ അധികം ആസ്വദിച്ച് കഴിക്കാത്തത് സ്വീറ്റ്സ്. ഞാൻ സ്വീറ്റ്സ് കഴിക്കും, ആസ്വദിച്ച് കഴിക്കുമെങ്കിലും, ബട്ട് ഞാൻ ഒരുപാട് ഒരുപാട് കഴിക്കത്തില്ല. ഇപ്പൊ എന്റെ കിച്ചണിലെ ക്യാബിനറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മൊത്തം ചോക്ലേറ്റ് ആണ്. പക്ഷെ അത് കഴിക്കുന്നത് മൊത്തം ക്രിസ്പാണ്. സോ എന്താ പറയാ, ഞാൻ എത്ര ട്രൈ ചെയ്താലും ഇറ്റ്സ് ഹാർഡ്, പേഴ്സണലായിട്ട് എനിക്ക് ഹാർഡാണ്. അപ്പം എന്താ പറയാ, ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ഞാൻ ഡയറ്റൊന്നും ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ റീസെന്റ് ആയിട്ട് ഞാൻ ഒരുപാട് വാക്കിങ്ങിന് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് അത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആവാനാണ്, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരാൻ വേണ്ടിയിട്ടല്ല. കാരണം എന്താ പറയാ, ഇപ്പം ഞാനൊരു അമ്മയാണ്, ഒരു കുട്ടിയുടെ അമ്മയാണ്. അപ്പം ഒബ്വിയസ്ലി ഗോയിങ് ത്രൂ പ്രഗ്നൻസി എന്താ പറയുക, ഒരുപാട് വെയിറ്റ് ഇടും. പിന്നെ എക്സ്പെഷ്യലി സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വെയിറ്റ് തൂക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. പിന്നെ കഴിക്കുന്ന ഫുഡ്, അപ്പം ഒബ്വിയസ്ലി ഈസി, ഭയങ്കര എളുപ്പമാണ് എനിക്ക് വെയിറ്റ് ഇടാനായിട്ട്. അപ്പോ ഇത് ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് ഹേർട്ട് ആവുന്നുണ്ട്. അതായത് ഞാൻ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, അല്ല ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ ഞാൻ ചോദിക്കാം, നിങ്ങളുടെ മമ്മി ഇപ്പൊ കുറച്ച് എന്റെ കൂട്ടാണ് ഇരിക്കുന്നെങ്കിൽ നിങ്ങളുടെ മമ്മീനെ നോക്കിട്ട്, മമ്മി നീ ഭയങ്കര തടിച്ചിട്ടാണ്, നീ ഭയങ്കര ബോറാണ്, നീ വണ്ണമൊക്കെ കുറയ്ക്കണം, ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ടോ? ഇല്ല. ബിക്കോസ് യു നോ, അങ്ങനെ പറയുമ്പോൾ മമ്മീനെ ഹേർട്ട് ചെയ്യാറുണ്ട്, മമ്മിയുടെ ഫീലിങ്സ് ഹേർട്ടാവുന്ന അറിയാം. സോ അത് പറയാറില്ല. ഓക്കെ ഫൈൻ. അപ്പൊ മറ്റുള്ളവരോട് എന്തിനാ ഇങ്ങനെ പറയുന്നേ? ലൈക്ക് സീരിയസ്ലി, വാട്സ് ദ പോയിന്റ്? അപ്പൊ ഇപ്പൊ കണ്ടില്ലേ, ഞാനിപ്പോ ഇങ്ങനെ ആയിരിക്കുന്നേ, ഇതിനെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറയാം, എല്ലാരും പറയാം ഞാൻ ഭയങ്കര തടിച്ചിട്ടാണ്, ലൈക്ക് ആന പോലെ ഇരിക്കാന്നൊക്കെ. എന്താ പറയാ, ഈവൻ എനിക്ക് കമന്റ്സ് വരാറുണ്ട് ചിമ്പാൻസിന്റെ കൂട്ടായിരിക്കുന്നു. സീരിയസ്ലി, ബട്ട് എനിവേ, ഐ ആം പ്രൗഡ്, അറ്റ്ലീസ്റ്റ് ഐ ലുക്ക് ലൈക്ക് എ ചിമ്പാൻസി. വെൽ ഡൺ ടു മീ. ഓക്കെ, അപ്പോ നമുക്ക് ബോഡി ഷേമിങ് വേണ്ട. ഇപ്പം അത് ഒരാള് സ്ലിം ആയിരുന്നാലും ഇച്ചിരി തടിച്ചിട്ടിരുന്നാലും എന്താ പ്രോബ്ലം? ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ ഇന്നത്തെ സൊസൈറ്റിയിൽ എവിടെ നോക്കിയാലും എല്ലാ പിള്ളേരും മെലിഞ്ഞിട്ടാണ്. എല്ലാവരും മെലിഞ്ഞിട്ടിരുന്ന് കഴിഞ്ഞാൽ കാണാനൊരു സുഖം കാണത്തില്ലല്ലോ. അവിടെ എവിടെയും ആരെങ്കിൽ ചബ്ബിയായിട്ടിരിക്കണ്ടേ, യുനോ? അപ്പോ അടുത്ത ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്, എനിക്കൊരു കസിൻ ഉണ്ട്, അവന് ഐ തിങ്ക് ഹീസ് 13 or 14 അറിയുന്നില്ല, ഹീസ് യങ്. അപ്പോ ഇവൻ കുറച്ച്, അവൻ ഓൾറെഡി അവൻ മെലിഞ്ഞിട്ടാണ്, അവൻ കുറച്ച് വയറിട്ട് കഴിഞ്ഞാൽ പറയും, മമ്മി എനിക്ക് ഡയറ്റ് ചെയ്യണം, എനിക്ക് എന്റെ വയറൊക്കെ ചാടിയിട്ടുണ്ട്, എനിക്ക് ഡയറ്റ് ചെയ്യണം. അത്രയ്ക്കും പ്രഷർ. എന്താ പറയാ, ഇപ്പം വണ്ണമായിട്ടിരുന്ന് കഴിഞ്ഞാൽ കാണാൻ കൊള്ളത്തില്ല, ആൾക്കാർ അങ്ങനെ പറയും, എന്താ പറയാ, അങ്ങനത്തെ ഒരുപാട് നെഗറ്റിവിറ്റി അതിന് ചുറ്റി വരുന്നുണ്ട്. യെസ്, ഹെൽത്ത് എഫക്ട് ചെയ്യുന്നു. പക്ഷെ ഇഫ് യുവർ എ ഹെൽത്തി വെയ്റ്റ്, ചിലവരിപ്പം നല്ല പൊക്കവും അതിനൊത്ത ഇതുമായിരുന്ന മേ ബി അവരുടെ മസിൽസ് ലൈക്ക് നോ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഐ ആം, ഞാൻ അതിലൊരു എന്താ പറയാ, ഒരു വലിയ ആളൊന്നുമല്ല ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത്, എനിക്ക് അറിയത്തുമില്ല. സോ അത് ഇവൻ, അവൻ കുഞ്ഞാണ്, അവൻ ഇപ്പോഴേ ലൈക്ക് അവന് ഡയറ്റ് ചെയ്യണം, കുറച്ച് ശകലം വെയിറ്റ് ഇട്ടാൽ പോലും എനിക്ക് ഡയറ്റ് ചെയ്യണം, എനിക്ക് വണ്ണം കുറയ്ക്കണം, എന്റെ വയറ് ചാടിയിട്ടുണ്ട്. ഐ ഹീസ് ഓൺലി 13, 13 ആയിട്ടുള്ളൂ. സോ ഇമാജിൻ. അപ്പം ഇങ്ങനത്തെ ഓരോ ഇത് വേണ്ട, ലൈക്ക് അത് പേഴ്സണലായിട്ട് എന്നെ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മോസ്റ്റ്ലി ഞാൻ അത് എടുക്കാറില്ല. ഓക്കെ ഫൈൻ. ഞാൻ ഇങ്ങനെ വരുമ്പോൾ ലൈക്ക് ഞാൻ മെന്റലി ഡൗൺ ആകുമ്പോൾ ഞാൻ ക്രിസ്റ്റിനോട് ചോദിക്കാറുണ്ട്, എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ചത്, ഞാൻ ഇങ്ങനെ തടിച്ചിരിക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ പറ, നീ തടിച്ചിരുന്നാലും നീ ക്യൂട്ടാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ലൈക്ക് നോ ഇറ്റ്സ് ഫൈൻ, യുനോ. നിനക്ക് ഇതുവരെ, ഇപ്പം ഞങ്ങള് 3.5 വർഷമായി, ഇതുവരെ എന്നെ നോക്കി നീ തടിച്ചിട്ടാണ്, നീ ഫുഡ് കുറയ്ക്കണം, നീ വെയിറ്റ് കുറയ്ക്കണം, ഇങ്ങനൊന്നും ഒരു കാര്യം എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല. ചിലപ്പം ഞാൻ ഇങ്ങനെ വിഷമിക്കുമ്പോൾ പറയും, നീ ഫുഡ് ഡയറ്റ് ചെയ്യണ്ട, പക്ഷെ നിനക്ക് ചെറുതായിട്ട് എക്സസൈസ് ചെയ്യാം, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാറുണ്ട്. അല്ലാതെ എന്താ പറയാ, എനിക്കിതിന് ഇഷ്ടമല്ല, ഇങ്ങനെ തടിച്ചിരിക്കുന്ന ഇഷ്ടമല്ല, നീ മെലിഞ്ഞിട്ടാണ്, കാരണം എന്നെ കണ്ടപ്പോഴേ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നത്. സോ യാ, ബോഡി ഷേമിങ് വേണ്ട, എന്തിനാ വെറുതെ? ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഒത്തിരി ഇതുപോലത്തെ ആൾക്കാരുണ്ട്. സോ നിങ്ങളെ ഏത് സൈസിലിരുന്നാൽ, മെലിഞ്ഞിട്ടായിരുന്നാലും തടിച്ചിട്ടായിരുന്നാലും, യു നോ വാട്ട്, there will be someone who is gonna love you. അവിടെ ആരെങ്കിലും ഒരാൾ, ഫോർ ഹു യു ആർ,
നീ ആരാണ്? നിന്നെ പ്രണയിക്കാൻ അല്ലെങ്കിൽ നിന്നെ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ടായിരിക്കും. സോ എഗ്നോർ ദ നെഗറ്റിവിറ്റി. ഇത് ഞാൻ എന്താ പറയുക, ഇങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി മാത്രമാണ്. എന്നെ പറയാൻ ഇങ്ങോട്ട് വരണ്ട. എന്നെ പറയുന്നതിന് മുമ്പ് ആദ്യം മിററിൽ നോക്കിയിട്ട് തന്നെ തന്നെ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പിന്നെ അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ബാക്കിയുള്ളവരെ പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? വെറുതെ എന്തിനാ, വെറുതെ എന്തിനാ, വി ഡോണ്ട് നീഡ് ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.